നമസ്കാരം. അങ്ങനെ ബ്രിട്ടനിൽ വളരെ ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിനൊടുവിൽ ലേബർ പാർട്ടി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ 14 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് UK പൊതുതിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി ഇപ്പോൾ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. 650 അംഗ പാർലമെന്റിൽ 400-ലേറെ സീറ്റുകളാണ് ലേബർ പാർട്ടി പിടിച്ചടക്കിയിരിക്കുന്നത്. കെയർ സ്റ്റാർമറാണ് ഇവരുടെ പുതിയ പ്രധാനമന്ത്രി. എന്നാൽ ആരാണ് ഈ കെയർ സ്റ്റാർമർ എന്ന് നിങ്ങൾക്കറിയാമോ? അത് നമുക്കൊന്ന് നോക്കാം. നിയമത്തിനും ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയ്ക്കും അദ്ദേഹം നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് അന്തരിച്ച എലിസബത്ത് രാജ്ഞി പ്രത്യേക പദവി നൽകി ആദരിച്ച വ്യക്തിയാണ് 61-കാരനായ കെയർ സ്റ്റാർമർ. അഭിഭാഷകനായ കെയർ സ്റ്റാർമർ 2015 ആദ്യമായി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2019 ലേബർ പാർട്ടി നേരിട്ട കനത്ത പരാജയത്തിന് ശേഷം പാർട്ടിയെ പുനരുജ്ജീവിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് കെയറിന്റെ പരിശ്രമത്തിലൂടെ തന്നെയാണ്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാർട്ടി മുൻ നേതാവ് ജെറമി കോർബിന്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് അദ്ദേഹം എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പ്രവാസി ഇന്ത്യക്കാരുമായി പാർട്ടിയുടെ ബന്ധം മെച്ചപ്പെടുത്തിയത് കെയറിന്റെ നേതൃത്വത്തിൽ തന്നെ. കഴിഞ്ഞ വർഷം നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന കാര്യം കെയർ വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, ആഗോള സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കെയർ സ്റ്റാർമർ പറഞ്ഞിരുന്നു. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്നും സുരക്ഷ, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം തേടുന്നത് ഉറപ്പാക്കുമെന്നും കെയറിന്റെ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് പത്രികയിലും പറയുന്നുണ്ടായിരുന്നു. ഈ വർഷം ആദ്യം ലണ്ടനിലെ കിങ്സ്ബറിയിലുള്ള ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയതും നമ്മൾ കണ്ടതാണ്. ബ്രിട്ടനിൽ ഹിന്ദു ഫോബിയയ്ക്ക് സ്ഥാനമില്ലെന്നാണ് ഹിന്ദു സമൂഹത്തിന് അന്ന് അദ്ദേഹം വാക്ക് നൽകിയത്. അതേസമയം ഓക്സറ്റഡിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. ടൂൾ മേക്കർ ആയിരുന്നു പിതാവ്, അമ്മ ജോസഫൈൻ നേഴ്സും. 2015 ആദ്യമായി MP സ്ഥാനത്തെത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് അമ്മ ജോസഫൈന്റെ മരണം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് കെയർ സ്റ്റാർമർ നിയമ പഠനം നടത്തിയത്. പിന്നീട് ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടറായി. നാഷണൽ ഹെൽത്ത് സർവീസ് ജീവനക്കാരിയായ വിക്ടോറിയ ആണ് കെയറിന്റെ ഭാര്യ. വെബ് ഡെസ്ക്, തത്തുമേ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.